ജേക്കബ് തോമസിനെതിരെ അക്കൗണ്ടന്റ് ജനറലിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ജേക്കബ് തോമസ് ഡയറക്ടറായിരിക്കെ തുറമുഖ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. സോളാർ പാനൽ സ്ഥാപിച്ചതിലും തുറമുഖങ്ങളുടെ പ്രവർത്തനത്തിലും വീഴ്ചയുണ്ടായെന്നും നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. തുറമുഖ ഡയറക്ടറായിരിക്കെ ജേക്കബ് തോമസിന്റെ തീരുമാനങ്ങൾ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയെന്ന ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് എജിയുടെയും കണ്ടെത്തൽ. ജേക്കബ് തോമസും പിന്നീട് ഷെയ്ഖ് ഫരീദും ഡയറക്ടർമാരായിരുന്ന കാലത്തെ കണക്കുകളിലാണ് അക്കൗണ്ട്സ് ജനറൽ വീഴ്ച കണ്ടെത്തിയത്. തുറമുഖങ്ങളിലും ഓഫീസുകളിലും സോളാർ പാനൽ സ്ഥാപിച്ചതിലും കൊല്ലം അഴീക്കൽ തുറമുഖങ്ങളിൽ ക്രെയിൻ വാങ്ങിയതിലും നഷ്ടമുണ്ടായെന്ന് റിപ്പോർട്ടിലുണ്ട്. കൊടുങ്ങല്ലൂർ സിഗ്നൽ സ്റ്റേഷന്റെ പണം വകമാറ്റി ചെലവഴിച്ചെന്നും സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ തുറമുഖ വകുപ്പ് തീരുമാനങ്ങൾ എടുത്തെന്നുമാണ് മറ്റൊരു പരാമർശം. കൊല്ലം തുറമുഖത്ത് കരാറുകാരൻ ക്രെയിൻ എത്തിക്കാൻ വൈകിയത് മൂലവും നടപടിക്രമങ്ങളിലെ വീഴ്ച മൂലവും 90.59 ലക്ഷം നഷ്ടമായി. അഴീക്കൽ തുറമുഖത്ത് മൊബൈൽ കണ്ടെയ്നർ ക്രെയിൻ വാടകയ്ക്കെടുത്തതിൽ 63.82 ലക്ഷം അധിക ചെലവുണ്ടായി. സോളാർ പാനലുകൾ സ്ഥാപിച്ചപ്പോൾ ഗുണനിലവാരം ഉറപ്പിക്കാത്തതിനാൽ 57.12 ലക്ഷമാണ് നഷ്ടം. തുറമുഖ വകുപ്പ് നൽകുന്ന മറുപടി കൂടി പരിഗണിച്ചാവും അക്കൗണ്ട്സ് ജനറൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. രതീഷ് അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ബാർകോഴ അട്ടിമറി കേസിലെ പരാതിക്കാരനും വിജിലൻസിലെ ഉന്നതരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിയുടെ ആരോപണം. അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായി കോടതിയിൽ തെറ്റായ സത്യവാങ്മൂലം നൽകിയെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന് നൽകിയ കത്തിൽ ശങ്കർ റെഡ്ഡി ആരോപിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിജിലൻസ് ഡയറക്ടർ ശ്രദ്ധിക്കണമെന്ന് ശങ്കർ റെഡ്ഡി കത്തിൽ പറയുന്നു. ബാർകോഴ അട്ടിമറിക്കേസിലെ പരാതിക്കാരൻ പായിച്ചിറ നവാസും വിജിലൻസിലെ ഉന്നതരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി ആരോപിക്കുന്നു. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് പായിച്ചിറ നവാസ്. അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായി വിജിലൻസ് കോടതിയിൽ തെറ്റായ റിപ്പോർട്ട് നൽകി. വിജിലൻസ് ആസ്ഥാനത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് കോടതിയിൽ തെറ്റായ സത്യവാങ്മൂലം നൽകിയത്. ഈ നീക്കത്തിന് പിന്നിൽ സ്ഥാപിത താൽപര്യമുണ്ടെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന് നൽകിയ കത്തിൽ DGP ശങ്കർ റെഡ്ഡി പറയുന്നു. ശങ്കർ റെഡ്ഡിയുടെ ആരോപണങ്ങൾ തെറ്റാണെന്ന് പായിച്ചിറ നവാസ് പ്രതികരിച്ചു. കൂടാലോചന നടത്തി ശീലമുള്ള തഴക്കവും പഴക്കവുമുള്ള ഒരാളാണ് ശങ്കർ റെഡ്ഡി സാറ്. ജേക്കബ് തോമസ് സാറും ഞാനുമായിട്ടെന്തോ അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് അദ്ദേഹം വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അന്നേ ഉണ്ടായിരുന്നു. പായിച്ചിറ നവാസും വിജിലൻസിലെ ഉന്നതരും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഫലമായി വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് പോലും തെറ്റായ മറുപടി നൽകുന്നുവെന്ന് ശങ്കർ റെഡ്ഡി ആരോപിക്കുന്നു. പായിച്ചിറ നവാസ് പരാതിക്കാരനായ സോളാർ കേസിൽ തെറ്റായ വിവരങ്ങൾ കോടതിയെ അറിയിക്കരുതെന്ന് ശങ്കർ റെഡ്ഡി ആവശ്യപ്പെടുന്നു. വിജിലൻസിലെ ഉന്നതരെന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നതെങ്കിലും ജേക്കബ് തോമസിനെ പരോക്ഷമായി വിമർശിക്കുന്നതാണ് ശങ്കർ റെഡ്ഡിയുടെ കത്ത്. വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം പായിച്ചിറ നവാസ് കേസുമായി കോടതിയെ സമീപിക്കുന്നുവെന്ന ആക്ഷേപമാണ് ശങ്കർ റെഡ്ഡി പരോക്ഷമായി ഉന്നയിക്കുന്നത്. CG കടക്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് ശ്രീ പന്തളം സുധാകരൻ, CPM നേതാവ് ശ്രീ PB ജു, മാധ്യമപ്രവർത്തകൻ ശ്രീ എസ് സജീവൻ, ശങ്കർ റെഡ്ഡിക്കെതിരായ പരാതി കൊടുത്ത പരാതിക്കാരൻ പായിച്ചിറ നവാസ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്.